കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കടുകുമാങ്ങ അച്ചാർ. അതിനായി 1.5 കിലോ മാങ്ങ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്, അതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ചേർക്കുകയാണ്. ഉപ്പ് എപ്പോഴും കയറി നിൽക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കടുക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ ഒരു 200 ഗ്രാം അളവിൽ സാദാ മുളക് പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു 2-3 ദിവസം വെക്കുന്നത് നല്ലതായിരിക്കും. സമയമില്ലെങ്കിൽ രാവിലെ മിക്സ് ചെയ്തെടുത്തിട്ട് വൈകിട്ടാവുമ്പോൾ അച്ചാർ തയ്യാറാക്കാം. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണ തന്നെ ചേർക്കണം. ഇപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നല്ല പൊട്ടി വരുന്നുണ്ട്. ഈ സമയത്ത് 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉലുവയും കടുക് നല്ലപോലെ പൊട്ടി വരുന്നതിന് ശേഷം അതിലേക്ക് 4 ഇഞ്ചോ പച്ചമുളക്, എരിവുള്ള പച്ചമുളകാണ് ചെറുതാക്കി അരിഞ്ഞത്, ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു കുടം വെളുത്തുള്ളി മുഴുവനോടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഒന്നും അരിഞ്ഞിട്ടൊന്നുമില്ല. നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ചെറുതാക്കി അരിഞ്ഞ് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി എപ്പോഴും വെളുത്തുള്ളിനേക്കാളും കുറവേ ചേർക്കാൻ പാടുള്ളൂ അച്ചാറിന്. ഇനി എണ്ണയിൽ കിടന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലപോലെ പച്ചമുളകൊക്കെ മാറി നല്ലപോലെ മൊരിഞ്ഞ് വരണം. ഒത്തിരി മൊരിയാൻ പാല്ല, നല്ലൊരു ലൈറ്റ് ഒരു ബ്രൗൺ കളർ ഷെയ്ഡിലേക്ക് മാറണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയത്ത് 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഉലുവയും ചേർത്തിട്ടുണ്ട്, ഉലുവ പൊടിയും ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുമ്പോൾ തീ കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ കുത്തലൊക്കെ മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സമയത്ത് 1/2 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി നല്ലപോലെ തിളച്ച് വരുമ്പോൾ തന്നെ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉടനെ തന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കണം. മാങ്ങ ഒത്തിരി വെന്ത് പോകാൻ പാടില്ല. അത് ഇരുന്നിരുന്ന് ആ മാങ്ങ നല്ലപോലെ സോഫ്റ്റായി വരും. ഇത് നമ്മൾക്ക് 2-3 ദിവസം പുറത്ത് വെച്ചിട്ട് അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഒരു 2-3 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ബൈ.